ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് വെയ്റ്റ് ലോസ് ചലഞ്ച് ഡേ 8 ആണ്. അപ്പോൾ 8-ാമത് ദിവസമാണ്. എല്ലാവരും നല്ല ആക്റ്റീവായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അരി ആഹാരം ഒന്ന് കുറയ്ക്കാൻ പോവാണ്. ശനിയാഴ്ച ഞായറാഴ്ച അരി ആഹാരം ചിലപ്പോൾ കുറയ്ക്കാൻ പറ്റില്ല എന്ന് വരും. നിങ്ങളെൻ്റെ വെയ്റ്റ് ലോസ് ജേർണി ജോയിൻ ആയില്ലെന്ന് തോന്നുന്നു. പ്ലീസ് പെട്ടെന്ന് തന്നെ വെയ്റ്റ് ലോസ് ജേർണി ജോയിൻ ആവുക. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരുന്നത് മുട്ടയാണ്. അപ്പോൾ ഞാൻ സ്പൂൺ ഉപയോഗിക്കുന്നത് വേറെ ഒന്നുമല്ല. സ്പൂൺ കൊണ്ട് കഴിക്കുമ്പോൾ എനിക്ക് വയറ് നന്നായിട്ട് നിറഞ്ഞു പോലെ തോന്നും. പിന്നെ ചവയ്ക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ പതുക്കെ പതുക്കെ സ്പൂൺ കൊണ്ട് ഇച്ചിരി ഇച്ചിരി കുഞ്ഞു കുഞ്ഞു കഷ്ണം കഴിക്കുമ്പോൾ വയറ് നന്നായിട്ട് നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് സ്പൂൺ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെയാണ് കഴിക്കുന്നത്. പക്ഷേ വണ്ണം ഒന്ന് പെട്ടെന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് സ്പൂൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പൂൺ ടെക്നിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെയാണ് മുട്ട. അപ്പോൾ ഈ മുട്ട ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിത്തരാം. ഞാൻ ഇവിടെ 2 മുട്ട മാത്രമാണ് എടുത്തത്. 3 മുട്ട എടുത്തത് ഒന്ന് കുഞ്ഞിനാണ്. അപ്പോൾ 2 മുട്ട മാത്രമാണ് എടുത്തത്. അപ്പോൾ അതിനകത്ത് ഓട്സും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്തു, ഉള്ളിയിട്ടു, കുരുമുളക് പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, ഇച്ചിരി ഇന്ദുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കിയിട്ട് നമ്മൾ പാനിൽ നന്നായിട്ട് 2 സൈഡും കൂടി ചുട്ടെടുത്തു. അപ്പോൾ കണ്ടാൽ നല്ല ഹെവി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചപ്പോഴേക്കും എൻ്റെ വയറ് നിറഞ്ഞു. പകുതി മാത്രമാണ് ഞാൻ കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ആപ്പിളും കഴിച്ച് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഗ്രീൻ ടീ കുടിച്ചു. ഇച്ചിരി പട്ട ഇട്ട് തിളപ്പിച്ച ഗ്രീൻ ടീ കുടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് വേണ്ടി ഞാനിവിടെ കടലയാണ്. കടലയും ഇച്ചിരി കപ്പളിൻ്റെയും കൂടി വേവിച്ചെടുത്തു. പിന്നെ ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അതിലിച്ചിരി ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചത്. പിന്നെ വൈകുന്നേരം സ്നാക്സ് ഒന്നും കഴിക്കാൻ തോന്നില്ല. ഇത് തന്നെ നല്ല ഹെവി ആയിരുന്നു. രാത്രി ആയപ്പോൾ ഓട്സിൽ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ടാണ് കഴിച്ചത്. പഞ്ചസാരയോ ഉപ്പോ അങ്ങനെ ഒന്നും ചേർത്തില്ല. രുചി നന്നായിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് കിസ്മിസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും നമുക്ക് ചേർക്കാം. ഡ്രൈ ഫ്രൂട്ടൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് ഉപയോഗിച്ച് നമുക്ക് ഓട്സ് കഴിക്കാൻ പറ്റും. ഓവർ നൈറ്റ് ഓട്സും വളരെ നല്ലതാണ്. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ചുമന്ന കളുടെ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടപ്പോൾ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. കാരണം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലേ നിങ്ങൾ ഓർത്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ. പിന്നെ വീഡിയോ 2 മിനിറ്റ് എങ്കിലും ഒന്ന് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.